മൂന്ന് വരിയേ ഉള്ളൂ. ഏത് രോഗം ഉണ്ടെങ്കിലും മാറുന്ന വർണ്ണ രോഗത്തിന് മുക്തിക്ക് ഈ ശാസ്താവിൻ്റെ ഈ ഗായത്രി ജപിച്ചാൽ രോഗമുക്തി എന്നുള്ളത് 100% പറയുന്നത്. നമസ്കാരം. കൈപ്പേശ്ശേരി കോയന്നമ്പുരി. ഒരുപാട് പേര് ആൾക്കാർ വിളിക്കുന്നുണ്ട്, തിരുമനസേ അസുഖം അങ്ങോട്ട് മാറുന്നില്ല, അസുഖം മാറുന്നില്ല, രോഗം മാറുന്നില്ല, കണ്ടമാണ് രോഗം ഉണ്ടാവുന്നുണ്ട്, രോഗത്തിൻ്റെ ദുരിതം ഉണ്ടാവുന്നുണ്ട്. ഒരസുഖം മാറി അടുത്ത അസുഖം വരുന്നു, അല്ലെങ്കിൽ ശരീരവേദനയുണ്ട്, അല്ലെങ്കിൽ അച്ഛന് കഴിഞ്ഞ അമ്മയ്ക്കുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ സാധാരണഗതിക്ക് നമ്മൾ പറയും വീടിൻ്റെ വാസ്തുവൊക്കെ നോക്കുക, മരണച്ചുറ്റു വല്ലതുണ്ടോ നോക്കുക, വിധിക്കാണോ നോക്കുക, സ്ഥാനങ്ങൾ വല്ലതും തെറ്റുണ്ടോ നോക്കുക, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവർ പ്ലാനൊക്കെ നമ്മളെ കൊണ്ടുവന്ന് കാണിക്കുമ്പോഴൊക്കെ പ്ലാനിനകത്തൊന്നും വലിയ തെറ്റില്ലെങ്കിലും രോഗാവസ്ഥയ്ക്കൊരു കുറവ് അങ്ങനെ കണ്ടല്ലോ, അപ്പോൾ സ്ഥലദോഷമാണ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് കലിയുഗത്തിലാണ്. ഈ കലിയുഗത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ദുരിത ദോഷശക്തികൾക്ക് ഏറ്റവും കൂടിയ ബലം കൂടിയ സമയമാണ്. ഹിംസയ്ക്ക്, അതായത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയുക, എല്ലാത്തിനും ദേക്ഷ്യയാണേലും നമ്മുടെ ഈ എന്താ പറയുക വികാരങ്ങളൊക്കെ തീവ്രമായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം പഴയ ആ ഒരു എന്താ പറയുക ഒരു സനാതന ധർമ്മത്തിൻ്റെ സംസാരങ്ങളോ പ്രവൃത്തികളോ ഒന്നും കാണാം. നമ്മൾ പേപ്പറൊക്കെ നോക്കിയാൽ കാണാം, അതാ കലിയുഗത്തിൻ്റെ ശക്തിയാണ്. കലി ഇങ്ങനെ കൂണ്ടിരി, കലി ഇങ്ങനെ പിടിച്ചിട്ട് ജനങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത ഒരുപാട് എല്ലാവരും ഇതിലെന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ. നന്മയുള്ള വിവരങ്ങളെക്കാൾ കൂടുതൽ ചീത്ത ന്യൂസുകളാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്നത്. ശരിക്കും ഈ കലിയുഗത്തിൻ്റെ കലിയുടെ ദുരിതം അകലാൻ ഒരാൾക്ക് മാത്രമേ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളൂ, കലിയുഗവരതനായി നിൽക്കുന്ന ശ്രീ അയ്യപ്പസ്വാമിക്ക്. ഭഗവാനെ കൊണ്ട് മാത്രമാണ് കലിയുടെ ശക്തി പെട്ടെന്ന് കുറപ്പിക്കാൻ പറ്റുള്ളൂ. ഭാഗവതത്തിൽ ഹരേരാമയൊക്കെ പറയുന്നുണ്ട്, ഹരേരാമ ജപിക്കണമെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അതും സത്യമാണ്. പക്ഷേ നമ്മൾ കലിയുഗവരതൻ കലിയുഗവരതൻ എന്ന് നമ്മൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പസ്വാമിക്ക് ഈ കലിയുടെ നമ്മുടെ ശരീരത്തിൽ ഉത്ഭവിക്കുന്ന ഈ മോശം അവസ്ഥകളെ, മോശം ദുരിതങ്ങളെ മാറ്റാൻ സാധിക്കും, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ കലിയുടെ ഭാഗം തന്നെയാണ് മാറാവ്യാധികൾ. മാറാവ്യാധികൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ മാരക രോഗങ്ങൾ മാത്രമല്ല, തുടരെ തുടരാണെന്ന് ചെറിയ പനി പോലും ചെറിയ ജലദോഷം പോലും മാറാതെ വെച്ചാൽ അസുഖങ്ങൾ ഇങ്ങനെ മാറാതിരിക്കുക, അങ്ങനെ ഒരവസ്ഥയുണ്ട്, മാറാവ്യാധികളുണ്ട്. അപ്പം അയ്യപ്പസ്വാമി കലിയുഗവരതനാണെന്ന് നമുക്കറിയാം, ശാസ്താവാണ് ഇതിൻ്റെ എല്ലാം കേമനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രത്യേക ഗായത്രി ജപിച്ചു കഴിഞ്ഞാൽ രോഗത്തിന് മുക്തി വരും എന്ന് പറയുന്നത് സാമാന്യ ജനങ്ങളിലേക്ക് എത്താത്ത സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഭൂതദാസാനന്ദ സർവഭൂതദേവര ഒക്കെ നമുക്കറിയാം, സ്വാമിയുടെ ശരണം വിളിക്കാറിയാം. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് ചെയ്താൽ ആ മന്ത്രത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കുമല്ലോ. ഭൂതനാഥായ വിദ്മഹേം മഹാശാസ്ത്രായ ധീമഹീം തന്നോ അയ്യപ്പ പ്രചോദയാത്. മൂന്ന് വരിയുള്ളൂ. ഏത് രോഗമുണ്ടെങ്കിലും മാറുന്ന വർണ്ണ രോഗത്തിന് മുക്തിക്ക് ഈ ശാസ്താവിൻ്റെ ഈ ഗായത്രി ജപിച്ചാൽ രോഗമുക്തി എന്നുള്ളത് 100% പറയുന്നത്. കലിയുഗവരതനായി നിൽക്കുന്ന, അത് വീണ്ടും വീണ്ടും ഞാൻ പറയണ്ട, ആ ഭഗവാൻ അയ്യപ്പസ്വാമി ഒന്ന് ആലോചിച്ച് നോക്കും. ശബരിമല പോയവർക്കൊക്കെ അറിയാം, ആ ദിവ്യമായ ശ്രേഷ്ഠമായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് തന്നെ, ആ കേമായിട്ട് നിൽക്കുന്ന നിൽപ്പ് തന്നെ, ആ ഭഗവാനെ മനസ്സിലോർത്തുകൊണ്ട് വളരെ ശുദ്ധമായിട്ട് ശാരീരികവും മാനസികവുമായി 100% ശുദ്ധയോടുകൂടി നിങ്ങൾ ഈ ഗായത്രി ജപിക്കൂ, വളരെ നല്ല മാറ്റം. അന്ന് ഇത് മാത്രമല്ല, ശനിദോഷങ്ങളകലും, അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായ ശനിദോഷങ്ങളകലും, കഷ്ടതകളകലും, നേർവ് സംബന്ധമായൊക്കെ അങ്ങനെയൊക്കെ പറയണതൊക്കെ ഈ മരുന്ന് കഴിക്കണം, പക്ഷേ വലിയ വലിയ രോഗത്തിനൊക്കെ മരുന്ന് കഴിക്കണം, എന്നാൽ പോലും അതിനൊക്കെ മരുന്ന് കഴിച്ചുള്ള ഫലപ്രാപ്തി നമുക്ക് ലഭിക്കും. അങ്ങനെ രോഗദുരിതങ്ങൾക്ക്, കലിയുടെ ദുരിതങ്ങൾക്ക് ഒക്കെ കേമാണ് ഈ ഗായത്രി. അപ്പം ഈ കലിയുഗത്തിലെ ശാസ്ത്ര ഉപാസന മറ്റൊരു തലത്തിലേക്ക് നമ്മുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥയിലേക്ക് എത്തിക്കും എന്നതിനാൽ ഇത് നിങ്ങൾക്ക് ചെയ്യാം, ഫലമുറപ്പാണ്, 100%. നന്ദി, നമസ്കാരം.